മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. പ്രളയത്തിലും പ്രതിസന്ധിയിലും തളരാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും DYFI വിതരണം ചെയ്തത് 2,52,69 പൊതിച്ചോറുകൾ. ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന പൊതിച്ചോർ വിതരണം സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും DYFIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊതിച്ചോർ വിതരണം ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ എന്ന മുദ്രാവാക്യത്തിൽ ആരംഭിച്ച സ്നേഹപൂർവ്വം പൊതിച്ചോർ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 2,52,69 എണ്ണം വിതരണം ചെയ്തു. DYFI കേരളത്തിലുടനീളം സമരസംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെ ഭക്ഷണ വിതരണം ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം 80,00,000 ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞു. ഒരു വർഷത്തിനിടയ്ക്ക് 2,50,000 പൊതിച്ചോറുകൾ വീടുകളിൽ നിന്ന് സമാഹരിച്ച് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നത് മലപ്പുറത്തെ DYFIക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിൽ മാത്രമല്ല, ജില്ലാ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രികളിലും ഉൾപ്പെടെ DYFIയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായി പൊതിച്ചോർ വിതരണം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ദിവസം ശരാശരി 600 മുതൽ 1,000 ത്തിലധികം പൊതിച്ചോറുകൾ വരെ വിതരണം ചെയ്യാറുണ്ട്. യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നാണ് പൊതിച്ചോറുകൾ ശേഖരിക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മഞ്ചേരി, അരീക്കോട്, മലപ്പുറം, മങ്കട, വണ്ടൂർ എന്നീ ആശുപത്രികളിലും DYFI നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണമുണ്ട്. വാർഷിക പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ്, പ്രസിഡന്റ് പി ബഷീർ, ജില്ലാ കമ്മിറ്റി അംഗം ബേനസീർ നാവിദ്, മഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി പി രതീഷ്, പ്രസിഡന്റ് ജസീർ കുരുക്കൾ, ട്രഷറർ കെ ഫാരിസ്, വൈസ് പ്രസിഡന്റ് പി അനശ്വര, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ റോഷിദ് കുന്നത്ത്, സുഹൈൽ പുൽപ്പറ്റ, മുസ്തഫ കീഴാറ്റൂർ, അനീസ് കീഴാറ്റൂർ, എം റഹ്മാൻ, ഷാനവാസ്, കെ റഷീദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.